ഹായ് ഫ്രണ്ട്സ്, സുഖമല്ലേ എല്ലാവർക്കും? ഞങ്ങളും സുഖമായി പോകുന്നു. ഇന്ന് രാവിലെ ചായയോടൊപ്പം പഴംപൊരി ആയിരുന്നു ഉണ്ടാക്കിയത്. പഴംപൊരി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ദോശമാവിനെ അരക്കുന്നത് പോലെ അരച്ച്, എന്ന് വെച്ചാൽ ഞങ്ങൾ പച്ചരിയും ചോറും കൂട്ടി അരച്ചുണ്ടാക്കുന്ന ദോശമാവാണ് കേട്ടോ. അതിലിത്തിരി മൈദയും ഒരു മുട്ടയൊക്കെ ചേർത്തുണ്ടാക്കുന്ന മാവാണ് ഈ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാറ്. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് മാസിനും ജാസ്മിനൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. മാസിൻ ഫ്ലിപ്കാർട്ട് മുഖേനയോ ആമസോൺ മുഖേനയോ മറ്റോ വന്ന ഒരു പാർസൽ അയക്കുന്ന തിരക്കിലൊക്കെയാണ്. എന്തോ മൊബൈൽ ചാർജറോ അങ്ങനെ എന്തോ സാധനമായിരുന്നു. വീട്ടിലെ ഫ്ലാസ്കിൻ്റെ അകത്ത് ഒരു തരം കറ കണ്ടതുകൊണ്ട് ഞാൻ ഇത്തിരി മുട്ടത്തോടൊക്കെ ഇട്ടിട്ട് നന്നായി കുലുക്ക് വൃത്തിയാക്കി എടുക്കുകയാണ്. ഇത് ഞാനൊരു യൂട്യൂബ് ചാനലിൽ കണ്ടതാണ് കേട്ടോ, ഇങ്ങനെ ചെയ്താൽ ഫ്ലാസ്കിൻ്റെ അകം വൃത്തിയാക്കി എടുക്കാമെന്ന്. അപ്പോൾ ഞാനങ്ങനെ ചെയ്തപ്പോൾ ഇത്തിരി മാറ്റമുണ്ട് കേട്ടോ. ഇവിടെ ബാപ്പയും മകളും ഇരുന്നിട്ട് ഗിറ്റാറൊക്കെ വെച്ച് പാട്ട് പാടുന്നുണ്ട്. അപ്പുവാണെങ്കിൽ പാബ്ലോയെ കളിപ്പിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ഇന്നത്തെ ദിനത്തിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന ദിവസമാണല്ലോ. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ അപ്പൂസ് കിച്ചൺ ചാനൽ ഇങ്ങനെ ഒരു ഗിവ് അവേ സംഘടിപ്പിക്കുന്നത്. നന്നായിട്ട് എഴുതിയ 10 കമൻസ് തിരഞ്ഞെടുക്കുമെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ഇതിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയാൻ പോവാണ്. അപ്പോൾ നിങ്ങളാണ് ആ വ്യക്തിയെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ അഡ്രസ്സ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ എന്നെ അറിയിക്കുക എന്നതാണ്. നിങ്ങൾക്കുള്ള സമ്മാനം ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വിനേഴ്സിനെ അനൗൺസ് ചെയ്ത് ഒരാഴ്ചക്കുള്ളിൽ സമ്മാനം നിങ്ങളുടെ കൈകളിൽ എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 5 ദിവസത്തിനകം നിങ്ങളുടെ വിലാസം അയക്കാത്ത പക്ഷം മത്സരത്തിൽ നിന്ന് പുറത്താകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് തന്നെ എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്കുള്ള സമ്മാനം ചെടികളാണെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വിജയികൾ ആരാണെന്ന് അറിയേണ്ട താമസേ ഉള്ളൂ കേട്ടോ. നമുക്കിതൊക്കെ പാർസൽ ചെയ്യേണ്ടതാണ്. ഒരുപാട് പേര് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും 10 കമൻസിനാണ് ഞാൻ സമ്മാനം നൽകുന്നത്. ഇനിയിപ്പോൾ സമ്മാനം കിട്ടാത്തവരുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കണ്ട കേട്ടോ. നമുക്ക് ഇനിയും കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വീണ്ടും ഗിവ് അവേ ഒക്കെ വരും. അപ്പോൾ ഇനിയും പങ്കെടുക്കാൻ നിങ്ങൾക്ക് ചാൻസ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ വിന്നറിൽ നമ്പർ 1 ആയിട്ടുള്ളത് മുംതാസ് യായയാണ്. ആ കമൻസ് എന്താണെന്ന് വെച്ചാൽ, ദ ഗ്രേറ്റ് അപ്പൂസ് കിച്ചൺ എന്നാണ്. അപ്പൂസ് കിച്ചൺ ഗ്രേറ്റ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ സമ്മാനം കൊടുക്കുന്നതെന്ന് തെറ്റിദ്ധരിക്കരുത്. എന്താന്ന് വെച്ചാൽ, ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നുള്ള മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടാകണം. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇറങ്ങിയൊരു മൂവിയായിരുന്നല്ലോ അത്. ആ സിനിമയുടെ പേരുമായിട്ട് ദ്യോതിപ്പിച്ച് എഴുതിയത് കൊണ്ടാണ് കേട്ടോ മുംതാസിയായയെ ഫസ്റ്റ് വിന്നറായിട്ട് തിരഞ്ഞെടുക്കുന്നത്. വളരെ കാലിക പ്രസക്തിയുള്ള ഒരു സിനിമയായിരുന്നു അത്. വിന്നർ നമ്പർ 2 റൈഹാനത്ത് ബീവി. 3 രഞ്ജിമ ഹരിജിത്ത്. നമ്പർ 4 സെൻട്രൽ കിച്ചൺ. സെൻട്രൽ കിച്ചൻ്റെ കമൻറ്റും നന്നായിട്ടുണ്ടായിരുന്നു. നമ്പർ 5 സുനീറ ഫാസിൽ. 6 ജിബിൻ പി. 7 ചെഞ്ചുസ് കിച്ചൺ. 8 സുറുമി മാടായി. 9 നഹദിസ് വേൾഡ്. നമ്പർ 10 ഫാത്തിമ പി. കൺഗ്രാജുലേഷൻസ് ഓൾ വിന്നേഴ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പൂസ് കിച്ചൻ്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് ഉടനെ എത്തുന്നതായിരിക്കും. അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സ് പെട്ടെന്ന് തന്നെ എന്നെ ഇൻഫോം ചെയ്യുക. എനിക്ക് എത്തിക്കാൻ പറ്റുന്ന, ഡെലിവറി ചെയ്യാൻ എളുപ്പമുള്ള ഇടങ്ങളിൽ ആദ്യം തന്നെ ഞാൻ എത്തിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾ ഇത്തിരി ദൂരെയുള്ള ആൾക്കാരാണെങ്കിൽ തപാൽ വഴി അല്ലെങ്കിൽ കൊറിയർ വഴിയായിരിക്കും നിങ്ങൾക്ക് ഈ സമ്മാനം എത്തുക. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വിലാസം എന്നെ അറിയിക്കുക. ബാക്കിയുള്ള ആൾക്കാരുടെ കമൻസൊന്നും ഒട്ടും മോശമായതുകൊണ്ടല്ല കേട്ടോ സമ്മാനം തരാത്തത്. നമുക്ക് ഇത്ര നമ്പേഴ്സ് മാത്രമല്ലേ സമ്മാനം കൊടുക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് മാത്രമാണ്. ഇനിയും തീർച്ചയായും നിങ്ങൾക്ക് അവസരം ഉണ്ടാവും.
എൻ്റെ കിച്ചൺ ടൂർ വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻസിന് ഞാൻ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. തുടർന്ന് നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അപ്പൂസ് കിച്ചൻ്റെ ആശംസകൾ ഒരിക്കൽ കൂടി. താങ്ക് യു സോ മച്ച്. Sana gavil gat kol.